ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കൊടിയേരി ബാലകൃഷ്ണൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ആശുപത്രിയിൽ നിന്നുള്ള കൊടിയേരിയുടെ ചിത്രങ്ങൾ വി കെ പ്രശാന്ത് ഉൾപ്പെടെയുള്ള സി പി എം എം എൽ എമാരും സൈബർ സഖാക്കളും പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. വളരെ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കൊടിയേരിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് എം എൽ എമാർ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ അറിയിച്ചു. രണ്ട് ഫോട്ടോകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 29 കൊടിയേരി ബാലകൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 30 അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോളോ ആശുപത്രിയിൽ നിന്നുള്ള കൊടിയേരിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പി എ എം കെ റിജു ആണ് ആദ്യം പങ്കുവച്ചത്. എം കെ റിജു കൊടിയേരിയോടൊപ്പം അപ്പോളോ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. നില ഏറെ മെച്ചപ്പെട്ടതായും ഇതേ പുരോഗതി തുടർന്നാൽ 2 ആശുപത്രി വിടാൻ ആകുമെന്നുമാണ് കൊടിയേരിയോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. സന്ദർശകർക്ക് വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ശരീരത്തിലുണ്ടായിരുന്ന അണുബാധയുടെ തോത് വളരെ കുറഞ്ഞു. എങ്കിലും ഇനിയും അണുബാധ സാധ്യത കണക്കിലെടുത്താണ് സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഓഗസ്റ്റ് 28 കൊടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞത്. സ്ഥാനത്ത് തുടരാൻ കഴിയില്ലെന്ന് കൊടിയേരി ബാലകൃഷ്ണൻ തന്നെ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് എം വി ഗോവിന്ദനെ പുതിയ സെക്രട്ടറിയായി സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ചികിത്സയ്ക്കായി അപ്പോളോ ആശുപത്രിയിലെത്തിയത്. കൊടിയേരിക്ക് ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് അപ്പോളോ ആശുപത്രിയിലേക്ക് കൊടിയേരിയെ കൊണ്ടുപോയത്. ആദ്യഘട്ടത്തിൽ 15 ചികിത്സയാണ് അപ്പോളോ ആശുപത്രിയിൽ നൽകുക. തുടർന്നുള്ള ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. വിദഗ്ധ ചികിത്സയിലൂടെ കൊടിയേരി തിരിച്ചു വരുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. ചികിത്സയിൽ കഴിയുന്ന കൊടിയേരി ബാലകൃഷ്ണനെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും ചെന്നൈയിലെത്തി സന്ദർശിച്ചിരുന്നു. 1 ആശുപത്രിയിൽ ചെലവഴിച്ച മുഖ്യമന്ത്രി ഡോക്ടർമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മടങ്ങിയത്. എം വി ഗോവിന്ദനും LDF കൺവീനർ E.P. ജയരാജനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊടിയേരിയെ സന്ദർശിച്ചിരുന്നു. ചികിത്സയുടെ ഭാഗമായി ശരീരം ക്ഷീണിച്ചതാണ് പ്രശ്നമായത്. നല്ല രീതിയിൽ ചികിത്സ നൽകിയാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാനാകുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു.